നമസ്കാരം, നാട്ടുവർത്തമാനത്തിലേക്ക്. ആദ്യം പ്രധാന പ്രാദേശിക വാർത്തകൾ. തിരുവനന്തപുരം വർക്കലയിൽ കൊലപാതകത്തിൽ പ്രതിയുടെ കുറ്റസമ്മതം. 17-കാരിയെ കഴുത്തറുത്ത് കൊന്നത് സുഹൃത്ത്. മലപ്പുറം പരപ്പനങ്ങാടിയിൽ ഭിന്നശേഷിക്കാരിയെ കൂട്ടബലാത്സംഗം ചെയ്തെന്ന് പരാതി. പോക്സോ കേസിൽ വൈദികൻ 7 വർഷം കഠിന തടവും പിഴയും. ശിക്ഷ ആമ്പല്ലൂർ സ്വദേശി ഫാദർ രാജു കൊക്കന്. പാലക്കാട് ധോണിയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. കിഴക്കഞ്ചേരിയിൽ ഉത്സവത്തിനിടെ ആനയിടഞ്ഞു, ബൈക്കുകൾ തകർത്തു. വയനാട് സാഹിത്യോത്സവത്തിന് നാളെ തുടക്കമാകും. 3 ദിവസത്തെ മേളയിൽ നിരവധി പ്രമുഖരെത്തും. ഇദ്ദേഹം ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കൃഷി നടത്തി ഓരോ ഏക്കറിൽ നിന്നും ഓരോ വർഷവും 12 ലക്ഷം രൂപ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കും ഇത് ചെയ്യണോ? ഇംഗ്ലീ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നമസ്കാരം, നാട്ടുവർത്തമാനത്തിലേക്ക്. ആദ്യം പ്രധാന പ്രാദേശിക വാർത്തകൾ. തിരുവനന്തപുരം വർക്കലയിൽ കൊലപാതകത്തിൽ പ്രതിയുടെ കുറ്റസമ്മതം. 17-കാരിയെ കഴുത്തറുത്ത് കൊന്നത് സുഹൃത്ത്. മലപ്പുറം പരപ്പനങ്ങാടിയിൽ ഭിന്നശേഷിക്കാരിയെ കൂട്ടബലാത്സംഗം ചെയ്തെന്ന് പരാതി. പോക്സോ കേസിൽ വൈദികൻ 7 വർഷം കഠിന തടവും പിഴയും. ശിക്ഷ ആമ്പല്ലൂർ സ്വദേശി ഫാദർ രാജു കൊക്കന്. പാലക്കാട് ധോണിയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. കിഴക്കഞ്ചേരിയിൽ ഉത്സവത്തിനിടെ ആനയിടഞ്ഞു, ബൈക്കുകൾ തകർത്തു. വയനാട് സാഹിത്യോത്സവത്തിന് നാളെ തുടക്കമാകും. 3 ദിവസത്തെ മേളയിൽ നിരവധി പ്രമുഖരെത്തും.